നമസ്കാരം. ആറ്റിങ്ങൽ ഡെയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട അഞ്ച് വാർത്തകൾ. ചെറിയങ്കിട ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ വിദ്യാർത്ഥിനിയുടെ പുറത്ത് എക്സ്റേ മെഷീൻ വീണു, നടുകൊടിഞ്ഞു. തൊണ്ടയിൽ മുള്ളുകുടുങ്ങി ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥിനിയുടെ നടുവിൽ എക്സ്റേ മെഷീൻ ഇളകി വീണു. ചിറയൻകിഴ് താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. ചിറയൻകിഴ് കൂന്തള്ളൂർ മണ്ണുവിള വീട്ടിൽ ലതയുടെ മകൾ ആദിത്യയ്ക്കാണ് നടുവിന് പരിക്കേറ്റത്. ആശുപത്രിയിലെ ENT ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടിക്ക് എക്സ്റേ എടുത്തത്. എക്സ്റേ എടുക്കുന്നതിനിടെ മെഷീന്റെ ഒരു ഭാഗം ഇളകി കുട്ടിയുടെ നടുവിന്റെ ഭാഗത്ത് ശക്തിയായി ഇടിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആറ്റിങ്ങൽ ഡെയിലി. നെടുമങ്ങാട് ആശുപത്രിയിലെ ഫാർമസിയിൽ ജീവനക്കാരില്ലാതെ ജനങ്ങൾ വലയുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങാൻ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥ. ഫാർമസിസ്റ്റുകളുടെ അഭാവമാണ് മരുന്ന് വിതരണത്തിന് തടസ്സമാകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കുമെല്ലാം ഈ ദുരവസ്ഥ നേരിടേണ്ടി വരുന്നു. ദിവസേന 2000-ലേറെ രോഗികൾക്ക് ഇവിടെ നിന്നും മരുന്ന് വിതരണം ചെയ്യുന്നു. എന്നാൽ മരുന്ന് എടുത്തു നൽകാൻ ആവശ്യത്തിന് ജീവനക്കാരില്ല. PSC മുഖേന നിയമിച്ച 4 HMC നിയമിച്ച 8 പേരുമാണ് ഇവിടെയുള്ളത്. എന്നാൽ അധിക ജോലിഭാരം കാരണം പലപ്പോഴായി 4 പേർ രാജിവെച്ചു പോയി. അവശേഷിക്കുന്ന 8 പേരിൽ സ്ഥിരം ജീവനക്കാരിൽ ഒരാൾ ഇപ്പോൾ അവധിയിലുമാണ്. നിലവിൽ 2 കൗണ്ടറുകൾ മാത്രമേ തുറക്കാൻ സാധിക്കുന്നുള്ളൂ. വിതരണത്തെ ചൊല്ലി രോഗികളും ഫാർമസി ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടാകാറുണ്ട്. നിർധന രോഗികളിൽ പലരും ആശുപത്രിയിൽ നിന്നും സൗജന്യമായി കിട്ടുന്ന മരുന്ന് വാങ്ങാതെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കാനും നിർബന്ധിതരാകുന്നു. ന്യൂസ് ഡെസ്ക്, ആറ്റിങ്ങൽ ഡെയിലി. വല്യകുന്ന് താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ്. കേന്ദ്രം നാട്ടുകാർക്ക് ആശ്വാസമാകുന്നു. രോഗികൾക്ക് അനുഗ്രഹമാവുകയാണ് ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം. ശ്രീ സത്യസായി ഓർഫനേജും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയും ചേർന്നാണ് 2019 ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയും OP കൗണ്ടറിൽ പേരും മേൽവിലാസവും ബന്ധപ്പെട്ട വിവരവും നൽകിയാൽ മതി. ഇങ്ങനെ നൽകുമ്പോൾ ടോക്കൺ മുറക്കി വിളിക്കും. ഇതിനായി യാതൊരുവിധ പണച്ചെലവും ഇവിടെ ഈടാക്കുന്നില്ല. ഒരു ദിവസം 2 ഷിഫ്റ്റുകളിലായി 8 പേർക്കാണ് ഡയാലിസിസ് നടത്തുന്നത്. 8 മുതൽ 12 മണിവരെയും 12 മുതൽ 4 വരെയുമാണ് ഇവിടത്തെ സമയം. ആഴ്ചയിൽ 6 ദിവസം രോഗികൾക്കായി ഇവിടെ ഡയാലിസിസ് പ്രവർത്തനം നടത്തുന്നു. ചികിത്സാ കാർഡോ റേഷൻ കാർഡോ ഇതൊന്നും വേണ്ടാതെ തന്നെ പാവപ്പെട്ടവരോ പണക്കാരോ എന്ന ഭേദമില്ലാതെ സൗജന്യമായി ചികിത്സ നടത്താവുന്നതാണ് എന്നതാണ് ഇവിടത്തെ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, ആറ്റിങ്ങൽ ഡെയിലി. വല്യകുന്ന് ശ്രീപാദ്യം സ്റ്റേഡിയത്തിൽ തെരുവ് നായ ശല്യം രൂക്ഷം. വലിയകുന്ന് ശ്രീപാദം സ്റ്റേഡിയത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികളും നടക്കാനിറങ്ങുന്നവരുമാണ് നായശല്യം കൊണ്ട് പൊറുതിമുട്ടിയത്. സിന്തറ്റിക് സ്റ്റേഡിയത്തിനകത്ത് വിലസുന്ന നായ്ക്കൾ എപ്പോൾ ആക്രമിക്കുമെന്ന ഭയത്തിലാണ് ഇവിടെ നടക്കാനെത്തുന്നവരും പരിശീലനത്തിനെത്തുന്നവരും. മാത്രവുമല്ല, സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള സ്റ്റേഡിയത്തിൽ ഇവിടെ 160 കുട്ടികളാണ് താമസിച്ച് പരിശീലനം നടത്തുന്നത്. ഇവരുടെ തുണികളും ചെരുപ്പുകളും നായ്ക്കൾ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ പതിവാണ്. ഏകദേശം 10 നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ശ്രീപാദം സ്റ്റേഡിയം. നായ്ക്കൾ സിന്തറ്റിക് ട്രാക്ക് നശിപ്പിക്കുമോ എന്ന ഭീതിയും ഇവിടെയുള്ളവർക്കുണ്ട്. നഗരസഭ അധികൃതർ ഇത്രയും വേഗം ഇവയെ പിടിക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന വിശ്വാസത്തിലാണ് സ്റ്റേഡിയം അധികൃതർ. ന്യൂസ് ഡെസ്ക്, ആറ്റിങ്ങൽ ഡെയിലി. ആറ്റിങ്ങൽ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ദേശീയപാതയിൽ ആറ്റിങ്ങൽ പൂവൻപാറയ്ക്ക് സമീപം നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ആലങ്കോട് വഞ്ചിയൂർ സ്വദേശി വഞ്ചിയൂർ അറ്റത്തുമൂല വീട്ടിൽ സുഗതൻ 60 മരിച്ചത്. ഹോണ്ട ആക്ടീവ സ്കൂട്ടറിൽ സഞ്ചരിക്കവേ രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വന്ന സ്കൂൾ ബസ്സും അതേ ദിശയിൽ സഞ്ചരിച്ച സുഗതന്റെ ഇരുചക്ര വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കവെയാണ് അപകടം. സുഗതൻ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ആറ്റിങ്ങൽ ഹെഡ് ഓഫീസിൽ നിന്നും പോസ്റ്റുമാനായി റിട്ടയർ ചെയ്ത ആളാണ് സുഗതൻ. ന്യൂസ് ഡെസ്ക്, ആറ്റിങ്ങൽ ഡെയിലി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.